ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സവാളയും തേയിലയും കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ അല്ലെങ്കിൽ മുടി വളരാനുള്ള ഒരു ടോണിക്ക് ഇത് രണ്ടുമാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു സവാള എടുക്കാം ഒരു മീഡിയം സൈസ് സവാള എന്നിട്ട് അതൊരു ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു ബൗളിലേക്ക് മുറിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം ചെറുതാക്കി മുറിക്കുന്ന അത്രയും നല്ലതാണ് ഞാനിപ്പോൾ കുറച്ച് വലുതാക്കിയാണ് മുറിച്ചെടുത്തത് വളരെ ചെറുതാക്കി മുറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ ഒരു സവാള ഫുള്ളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം സവാള മുടിക്ക് വളരെ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സവാളയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ മുടിയുടെ വളർച്ച കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന താരം നിയന്ത്രിക്കാനും ഒക്കെ ഈ ഒരു സൾഫറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു നല്ലൊരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ള ഒരു സാധനമാണ് സവാള അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് തലയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഗുണ ഗുണം മാത്രമേ ഉള്ളൂ ഈ സവാളയിലേക്ക് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ തേയിലാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം തേയിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സവാളയും തേയിലയും കൂടി ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ രണ്ടല്ലെങ്കിൽ രണ്ടേകാൽ ഗ്ലാസ്സോളം വെള്ളം നമുക്കെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് സവാള വെന്ത് തേയില കളറെ എല്ലാം നമ്മളുടെ ഇത് വെള്ളത്തിലേക്ക് ഇളകി പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീ ഓഫ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് വെള്ളം വറ്റി വരുമ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം നമുക്ക് മതിയാകും അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ച് തന്നെ നമുക്കിത് എടുക്കാം കട്ടൻ ചായയിൽ നമ്മൾ മുടി കഴിഞ്ഞാൽ നമ്മളുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ മുടിയുടെ ഇരണ്ട നിറം ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിക്കാനും ഈ കട്ടൻ ചായ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ തേയിലപ്പൊടിയും സവാളയും നമുക്ക് എപ്പോഴും മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഇതാർക്കും ഒരു സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മളുടെ കറുത്ത മുടിയുടെ കറുത്ത സ്വാഭാവിക നിറം നിലനിർത്താനും അത് കൂട്ടാനും അതുപോലെ തന്നെ തിളക്കം വർദ്ധിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുവഴി നമ്മുടെ മുടി ഒരുപാട് പെട്ടെന്ന് തന്നെ വളർന്ന് കാട് പിടിച്ച പോലെ വളരണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ വളർന്ന് കിട്ടാനും ഈ സവാളയും ഈ ഒരു തേയിലയും നമുക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അരിച്ച് ബൗളിലേക്ക് മാറ്റണം അതിനുശേഷം നമുക്കിത് ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മാസം വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച ശേഷം ഈ ഒരു വെള്ളം നമ്മൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആഴ്ചയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് പുരട്ടുക പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അത് നമ്മളുടെ തലയോട്ടിയിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ എണ്ണ തേച്ച ശേഷം ഈ ഒരു വെള്ളം നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സ്പ്രേ കുപ്പിയിലേക്ക് ഇട്ട ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് അത് സ്പ്രേ ചെയ്യാം നമ്മുടെ തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം അതല്ല എങ്കിൽ നമുക്കൊരു പഞ്ഞി അല്ലെങ്കിൽ ഒരു തുണി ഏതെങ്കിലും ഒരു കോട്ടൺ തുണി കഷ്ണം എടുക്കാം എന്നിട്ടത് തലയോട്ടിയിൽ ആ ഒരു പഞ്ഞി ഇതിൽ മുക്കിയ ശേഷം നമുക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പഞ്ഞിയിലാണ് മുക്കിയിട്ട് തേക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കഷ്ണം പഞ്ഞി മതി വളരെ ചെറിയ കഷ്ണം മതിയാകും പഞ്ഞി ഇല്ലാത്തവർക്ക് ഒരു തുണി കഷ്ണം എടുക്കാം കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ ഏതെങ്കിലും സ്പ്രേ ബോട്ടിൽ എടുക്കാം എന്നിട്ട് ആ ഒരു ബോട്ടിൽ നിന്ന് തന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുടി നന്നായിട്ട് പകഞ്ഞു മാറ്റുക അതിനുശേഷം തലയോട്ടിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഈ ഒരു തേയിലയും ഈ ഒരു സവാളയുടെയും ഗുണം നന്നായിട്ട് നമ്മളുടെ തലയ്ക്ക് വളരെ അധികം ഗുണം ചെയ്യും ഒരു തണുപ്പും കിട്ടും അത് മാത്രമല്ല മുടി വളർച്ചയ്ക്കും താരൻ പോകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നരച്ച മുടിയൊക്കെ ആണെങ്കിൽ ഇതൊരു മൂന്നോ നാലോ മാസം കണ്ടിന്യൂസ് ആയിട്ട് പെട്ടാണെങ്കിൽ മുടിയുടെ കളറ് മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അരമണിക്കൂറിനകം നമുക്ക് മുടി കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടിപ്പ് കൂടി ചെയ്യാം അതായത് നീലിയാമ്പിരി എടുക്കുക നീലിയാമ്പരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കണം ഉപയോഗിച്ച ശേഷം അത് നന്നായിട്ട് കാറ്റ് കിടക്കാത്ത രീതിയിൽ റബ്ബർ ബാൻഡിട്ട് നന്നായിട്ട് കെട്ടി വയ്ക്കുക അപ്പോൾ കുറച്ച് നീലിയാമ്പിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് മൈലാഞ്ചിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തത് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ചാൽ ആ സവാളയുടെയും തേയിലയുടെയും വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കുറേശേ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒലിച്ചിറങ്ങിപ്പോകും നമ്മൾ തലയിലൊക്കെ പുരട്ടുമ്പോൾ അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് ഈ ഒരു ഇതുപോലെ നല്ലൊരു കുഴമ്പ് പാകത്തിനാണ് തേച്ച് നമ്മൾ നരച്ച മുടിയുള്ള ഭാഗത്ത് ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത് അപ്പോൾ ഇതൊരു ഏകദേശം ഒരു അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചാൽ മതിയാകും അത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു വീഡിയോ ഞാൻ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഈ നീലാമരിയുടെ ഹെയർ ഡൈ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കളർ കിട്ടുന്നത് അല്ലാത്തവർക്ക് നമ്മൾ ആദ്യം മൈലാഞ്ചിപ്പൊടി ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കളയാം അതിന് ശേഷമാണ് നീലാമ്പരി വീണ്ടും ഇതേപോലെ കലക്കി നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നീലിയാമരി മാത്രമായിട്ട് തേക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ഈയൊരു ഹെയർ ഡേ ചെയ്യുന്നവരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് മാത്രമായിട്ട് തേച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ തന്നെ നല്ല കട്ട കറുപ്പായിരിക്കും സ്ഥിരമായിട്ട് നമ്മുടെ മുടി കറുത്ത് തന്നെ ഇരിക്കും ഒട്ടുതന്നെ വെളുത്ത മുടിയായി വരില്ല ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിരച്ച മുടിയൊക്കെ നല്ല കട്ട കറുപ്പാക്കി കിട്ടും ആ ഒരു വീഡിയോ ലൈവ് റിസൾട്ടായിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി വന്ന തേയില വെള്ളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലോ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിലോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇതൊരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോ വരാം താങ്ക്സ്